to stand before you with the word of God. നിങ്ങളുടെ മുന്നിൽ ദൈവോദരമായിട്ട് നിൽക്കുന്ന എല്ലായ്പ്പോഴും സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. In one side it is a delight and one side it is also a responsibility. ഒരു വശത്ത് സന്തോഷം തരുന്നെങ്കിലും മറുവശത്ത് ഉത്തരവാദിത്വ ബോധവും ഉണ്ടാക്കുന്നുണ്ട്. Because whenever you stand with the word of God that speaks to you more than others. നമ്മൾ ദൈവോദരമായിട്ട് നിൽക്കുമ്പോൾ ദൈവോദരം മറ്റുള്ളവരോട് സംസാരിക്കുന്നതിലും അധികം നമ്മളോട് തന്നെയാണല്ലോ സംസാരിക്കുന്നത്. We were in worshiping the Lord and that was so humbling. നമ്മൾ കർത്താവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, അത് നമ്മളെ തന്നെ വളരെ താഴ്ത്തുന്ന ഒരു അനുഭവമാണല്ലോ. Whenever you come before the Lord it reminds us that how great he is and how small and feeble we are. നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ വരുമ്പോഴൊക്കെ അവൻ എത്ര വലിയവനെന്നും നമ്മൾ എത്ര ബലഹീനരും താഴ്ന്നവരും എന്നുള്ള ഓർമ്മ നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ടല്ലോ. Let us just continue in the same form of a frame of mind so that we can revive ourselves more in him. അതേ മനസ്ഥിതിയിൽ തന്നെ നമുക്ക് തുടർന്നിരിക്കാം. അങ്ങനെയാണെങ്കിൽ അവനെ കൂടുതൽ അവനെ കുറിച്ച് നമുക്ക് ധ്യാനിക്കാനും മനസ്സിലാക്കാനായിട്ടും കഴിയുമല്ലോ. Last year I turned 40. കഴിഞ്ഞ വർഷം സഹോദരന് 40 വയസ്സ് തികഞ്ഞു. And when I turned 40 there were a lot of changes I found in myself and the people around me. 40 വയസ്സ് തികഞ്ഞപ്പോൾ സ്വയമേവ തന്നെയും ചുറ്റുമുള്ളവരിലും ഒക്കെ തന്നെ ഒരുപാട് വ്യതിയാനങ്ങൾ ഉള്ളതായിട്ട് തോന്നി. Some changes, some attitudes were tolerable but some changes which I didn't like. ചില കാര്യങ്ങളൊക്കെ ഒരു വിധത്തിലൊക്കെ വകവെച്ചു കൊടുക്കാവുന്നവയായിരുന്നു, എന്നാൽ ചിലതൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. When I turned 40, the width of my forehead grew more. 40 വയസ്സായപ്പോൾ നെറ്റിയുടെ വിസ്തീർണം അല്പം വർദ്ധിച്ചു. It was tolerable. അത് പിന്നെ സഹിക്കാവുന്ന കാര്യമേ ഉള്ളൂ. When I turned 40, my waist also is now approaching 40. അതേ സമയം തന്നെ ശരീരത്തിന്റെ പൃഷ്ഠഭാഗത്തിന്റെയും വിസ്തീർണം വർദ്ധിക്കുന്നുണ്ട്. It is also tolerable. അതും സഹിക്കാവുന്ന കാര്യമേ ഉള്ളൂ. But something which I found very difficult to comprehend is something when I crossed 40, the 20 year young people, they used to call me cheta bhaiya acha acha, started calling me all of a sudden calling me uncles. Saiga mela adu oru karyam ennu parayunnathu adu vare enne acha acha cheta ennokke vilichirunna പലരും അങ്കിള് എന്ന് പെട്ടെന്ന് വിളി മാറ്റി എന്നുള്ളതാണ്. So it was so difficult, you know, it was almost I spent sleepless nights remembering, I mean, what a promotion I have. അതുകൊണ്ട് തന്നെ എനിക്ക് കിട്ടിയ പ്രൊമോഷൻ എത്ര വിലയേറിയതാണെന്ന് ചിന്തിച്ച പല ദിവസങ്ങളിലെ ഉറക്കം നഷ്ടപ്പെട്ടു. Time passes by. സമയം ഇതാ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. And you turn moment by moment old and you are approaching to your death. ഓരോ നിമിഷവും നമ്മൾ കൂടുതൽ കൂടുതൽ പ്രായമുള്ളവരായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു, അതേസമയം മരണത്തോട് കൂടുതൽ അടുത്തും കൊണ്ടിരിക്കുന്നു. This reminds me of a very profound scripture from the book of Ecclesiastes. ദൈവവചനത്തിൽ നിന്ന് സഭാപ്രസംഗിയിൽ നിന്നുള്ള വളരെ വളരെ വൈവുല്യ അർത്ഥമുള്ള ഒരു വാക്യം എന്റെ മനസ്സിലേക്ക് കൊണ്ടുവന്നു. Ecclesiastes chapter 3 and verse 11, the first part. 3-ന്റെ 11-ാം വാക്യത്തിന്റെ ആദ്യ ഭാഗമാണ് സഭാപ്രസംഗി. 3-ന്റെ 11-ാം വാക്യത്തിന്റെ ആദ്യ ഭാഗം, അവൻ സകലവും അതതിന്റെ സമയത്ത് ഭംഗിയായി ചെയ്ത് നിത്യതയും മനുഷ്യരുടെ ഹൃദയത്തിൽ വെച്ചിരിക്കുന്നു. He does all things beautiful. അവന് എല്ലാം ഭംഗിയായിട്ട് ചെയ്യുന്നു. But what does he do beautiful? എന്താണ് അവൻ ഭംഗിയായിട്ട് ചെയ്യുന്നത്? We read the list of things which are there from 1 to 10. നമ്മൾ ആ കാര്യങ്ങൾ ഒന്നാം വാക്യം തൊട്ട് പത്താം വാക്യം വരെ വായിക്കുന്നുണ്ട്. There are times to laugh, there are times to cry. ചിരിക്കാനുള്ള സമയമുണ്ട്, കരയാനുള്ള സമയമുണ്ട്. There are times for anger, there is time to be calm. ദേഷ്യപ്പെടാനുള്ള സമയമുണ്ട്, സ്വസ്ഥമായിട്ടിരിക്കാനുള്ള സമയമുണ്ട്. There is a time to be born, there is time to be to die. ജനിക്കാൻ ഒരു സമയം, മരിക്കാൻ ഒരു സമയം. There is time to kill, there is time to heal. കൊല്ലാൻ ഒരു സമയം, സൗഖ്യമാക്കാൻ ഒരു സമയം. All these things have been controlled or by designed by something called time.
ഇതിനെയെല്ലാം സമയം എന്നുള്ള ഒരു കാര്യമാണ് നിയന്ത്രിക്കുന്നത്. But funny part, the book starts with a very profound statement from a great Solomon. മഹാനായ ശലോമോന്റെ വളരെ പ്രഭാവമുള്ള ഒരു പ്രസ്താവനയോട് കൂടിയാണ് സഭാപ്രസംഗി എന്ന പുസ്തകം ആരംഭിക്കുന്നത്. It's all vanity. എല്ലാം മായ. Everything is vanity. എല്ലാം മായ. And when he says the list of things which are vanity, it also includes time. മായയെ കുറിച്ചുള്ള തന്റെ ലിസ്റ്റ് താന് നൽകുമ്പോ അതിനകത്ത് സമയവും ഉൾപ്പെട്ടിരിക്കുന്നു. Because when you read this whole book, you will be able to find everything what he's been listing is all creation. നമ്മള് ഇതില് ഈ ലിസ്റ്റിലുള്ള സകല കാര്യങ്ങളും ഈ പുസ്തകത്തിൽ മുഴുവനായിട്ടും തന്നെ നമ്മൾ വായിക്കുമ്പോൾ ഈ മായയായിട്ടുള്ള കാര്യങ്ങളെല്ലാം സൃഷ്ടിക്കപ്പെട്ടവയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. What it all has began from the moment the world was created. ഇതെല്ലാം ആരംഭിച്ചപ്പോഴാണ് ലോകം സൃഷ്ടിക്കപ്പെട്ടത്. Everything is vanity. എല്ലാം മായയാണ്. And then at once verse 11 of 3 he comes and says he does all things beautiful in his time. എന്നാല് നമ്മൾ വായിച്ച 11ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവൻ എല്ലാം മനോഹരമായിട്ട് ചെയ്യുന്നെന്നാണ് നമ്മൾ വായിക്കുന്നത്. What is his time? എന്താണ് ആ അവന്റെ സമയം? Can God be defined with time? ദൈവത്തെ നമുക്ക് സമയത്തിന്റെ അടിസ്ഥാനത്തിൽ നിർണ്ണയിക്കാൻ കഴിയുമോ? He is beyond time, right? അവൻ സമയത്തിനൊക്കെ അതീതനാണല്ലേ. He doesn't have a past or a future. He is always in present. അവനെ ഒരു ഭാവികാലമോ അല്ലെങ്കിൽ ഒരു ഒരു ഭൂതകാലമോ ഇല്ല. അവനുള്ളതെല്ലാം വർത്തമാനകാലത്തിൽ തന്നെയാണ്. Then why is the preacher, so called preacher, the writer of this book calling he does everything beautiful in his time? അങ്ങനെയാണെങ്കിൽ അവന് അവന്റെ സമയത്ത് എല്ലാം നന്നായി ചെയ്യുന്നു എന്തുകൊണ്ട് എന്ന് എന്തുകൊണ്ടാണ് ഈ പുസ്തകത്തിന്റെ എഴുത്തുകാരനായ പ്രഭാഷകൻ പറയുന്നത്? Basically he is trying to explain something which is very very profound here. അടിസ്ഥാനപരമായിട്ട് എന്തോ വളരെ പ്രഭാവമുള്ള ആഴമുള്ള എന്തോ പറയാനായിട്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. And then when he is trying to explain this very fact, it also includes some of the lessons we can learn from the life of our Lord. ഈ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞു താഴേക്ക് വരുമ്പോൾ അതിൽ നിന്ന് നമുക്കും പഠിക്കാനായിട്ട് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കർത്താവിന്റെ ജീവിതത്തിൽ നിന്ന് കണ്ടെത്താൻ കഴിയുന്നവ ചേർത്തിട്ടുണ്ട്. Because when you comprehend what is his time, you have to bank upon the life of the Lord. നമ്മൾ ദൈവത്തിന്റെ സമയത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് ആകപ്പാടെ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ച കാലത്തെ കുറിച്ച് മാത്രമേ ചിന്തിക്കാൻ കഴിയുകയുള്ളൂ. When you see the life of the Lord, then only we will be able to understand what exactly he means, what he makes all things beautiful in his time. യേശുക്രിസ്തുവിന്റെ ജീവിത കാലഘട്ടത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ മാത്രമേ ദൈവം സകലവും തന്റെ സമയത്ത് നന്നായി ചെയ്തു എന്നുള്ള പ്രസ്താവനയുടെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുകയുള്ളൂ. Come back to the book of Gospel of Luke. നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വരാം. Gospel of Luke chapter 7 verses 11 onwards. ലൂക്കോസിന്റെ സുവിശേഷം 7ാം അധ്യായത്തിന്റെ 11ാം വാക്യം തൊട്ട്. പിറ്റേന്നാൾ ലൂക്കോസിന്റെ സുവിശേഷം 7:11 തൊട്ട് പിറ്റേന്നാൾ അവൻ നയിൻ എന്ന പട്ടണത്തിലേക്ക് പോകുമ്പോൾ അവന്റെ ശിഷ്യന്മാരും വളരെ പുരുഷാരവും കൂടെ പോയി. അവൻ പട്ടണത്തിന്റെ വാതിലിനോട് അടുത്തപ്പോൾ മരിച്ചുപോയ ഒരുത്തനെ പുറത്തു കൊണ്ടുവരുന്നു. അവൻ അമ്മയ്ക്ക് ഏകജാതനായ മകൻ, അവളോ വിധവയായിരുന്നു. പട്ടണത്തിലെ ഒരു വലിയ പുരുഷാരവും അവളോടുകൂടെ ഉണ്ടായിരുന്നു. അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞ് അവളോട് കരയേണ്ട എന്ന് പറഞ്ഞു. അവൻ അടുത്തുചെന്ന് മഞ്ചം തൊട്ടു, ചുമക്കുന്നവർ നിന്നു, ബാല്യക്കാര എഴുന്നേൽക്ക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് അവൻ പറഞ്ഞു. മരിച്ചവൻ എഴുന്നേറ്റ് ഇരുന്ന് സംസാരിക്കുവാൻ തുടങ്ങി. അവൻ അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. എല്ലാവർക്കും ഭയം പിടിച്ചു. ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ എഴുന്നേറ്റിരിക്കുന്നു, ദൈവം തന്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വീകരിച്ചു. അവനെ കുറിച്ചുള്ള ഈ സ്തുതി യഹൂദയിലൊക്കെയും ചുറ്റുമുള്ള നാടെങ്ങും പരന്നു. What do you think? Is it an accident? നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു? ഇത് വളരെ ഔചാരിതമായിട്ട് നടന്ന ഒരു കാര്യമാണോ? Lord is walking along with the people and all of a sudden he reaches at the gate of Nain and he saw a procession.
കർത്താവ് ഇങ്ങനെ കുറെ ശിഷ്യന്മാരോടും കുറെ ആളുകളോടൊപ്പം ഇങ്ങനെ നടന്ന് നടന്ന് വന്നപ്പോഴ് പെട്ടെന്ന് നയിന്റെ വാതിൽക്കൽ എത്തിയപ്പോഴ് ഔപചാരികമായിട്ട് ഒരു വലിയ ഒരു 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 ജനസഞ്ചയം ഒരു ശവവുമായിട്ട് ഇങ്ങനെ വരുന്നത് കണ്ടു എന്നാണോ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? അത് ഔപചാരികമായിട്ട് നടന്ന ഒരു കാര്യമാണോ? I mean, I wanted to go to Payyar and all of a suddenly I thought of having a chaya with TB. So immediately I took a turn. പേയാട്ടേക്ക് പോകാനായിട്ട് ഇങ്ങനെ പുറപ്പെട്ട് വന്നത് അപ്പം തിരുമല വന്നപ്പോഴ് ഒരു ചായ കുടിക്കണമെന്ന് ആഗ്രഹം തോന്നി. അങ്ങനെ ടിബിയുടെ വീട്ടിലേക്ക് എന്റെ വണ്ടി തിരിച്ചു വിട്ട് അങ്ങനെ ചെയ്യുന്നത് പോലെ അങ്ങനെ വല്ല ഉണ്ടായ ഒരു കാര്യമാണോ നമ്മൾ ഇവിടെ വായിക്കുന്നത്? ഇത് ഔപചാരികമായിട്ട് ഉണ്ടായ ഒരു കാര്യമാണോ? If you say that this is an accident, then I think we are losing something very, very profound from the life of the Lord. ഇത് എങ്ങനെയോ എങ്ങനെയോ സംഭവിച്ചു പോയ അബദ്ധത്തിന് സംഭവിച്ചു പോയ ഒരു കാര്യമാണ് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ യേശുക്രിസ്തുവിന്റെ ജീവിതത്തിലെ ഒരു വലിയ കാര്യം നമുക്ക് ലഭിക്കാതെ പോവുകയാണ്. The most important thing which I wanted to bring out today are three. ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന മൂന്ന് സുപ്രധാന കാര്യങ്ങളാണ്. നമ്പർ 1, ജീസസ് മിനിസ്ട്രി ഈസ് ഓൾവേസ് അറ്റ് ദി റൈറ്റ് പ്ലേസ് ഇൻ റൈറ്റ് ടൈം. ഒന്നാമത്തെ കാര്യം, യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷ എല്ലായ്പ്പോഴും അത് ശരിയായ സ്ഥലത്തും ശരിയായ സമയത്തും ആയിരുന്നു. ഹി ഈസ് ഗോയിങ് ആസ് പെർ ദ പ്ലാൻ ഓഫ് ഹിസ് മിനിസ്ട്രി. കർത്താവ് തന്റെ പദ്ധതി അനുസരിച്ചാണ് തന്റെ ശുശ്രൂഷയുമായി മുന്നോട്ട് പോകുന്നത്. He was sure that there is a moment going to come when he is going to reach at the gate of Nain and then he is going to find this procession coming. കർത്താവിന് അറിയാമായിരുന്നു താന് ഇങ്ങനെ നയിന്റെ പട്ടണത്തിലേക്ക് പോകുന്നു, ആ സമയത്ത് ശവമഞ്ചവുമായിട്ട് പുരുഷാരം വരും എന്നൊക്കെയുള്ള കാര്യങ്ങൾ. He was very sure in his divine plan that there is something going to come out which is going to give glory unto the Lord. താന് നയിന്റെ പട്ടണത്തിന്റെ വാതിൽക്കിൽ എത്തുമ്പോൾ ഒരു പ്രത്യേക കാര്യം വരാൻ പോകുന്നുവെന്നും അത് ദൈവത്തിന് മഹത്വം കൊടുക്കുമെന്നും കർത്താവിന് അറിയാമായി. ബിക്കോസ് അൾട്ടിമേറ്റ് പർപ്പസ് ഓഫ് ദ ലോർഡ് വാസ് ടു മാനിഫെസ്റ്റ് ഓർ ടു റിപ്രസെന്റ് ഗോഡ് ദി ഫാദർ ഓൺ ദ എർത്ത്. കർത്താവിന്റെ പ്രധാന ദൗത്യോദ്ദേശം എന്ന് പറയുന്നത് തന്നെ ഈ ഭൂമിയിൽ പിതാവിനെ പ്രതിനിധീകരിക്കുക എന്നുള്ളതായിരുന്നു. And that is what happened at the outcome of this, right? അത് തന്നെയാണല്ലോ ഇതിന്റെ ഫലമായിട്ട് ഉണ്ടായതും. People marveled and gave glory unto God. ആളുകള് അത്ഭുതപ്പെട്ടു, അവര് ദൈവത്തെ മഹത്വീകരിച്ചു. ഈ സംഭവത്തിൽ എന്താ യഥാർത്ഥത്തിൽ സംഭവിച്ചെന്ന് നമുക്ക് പരിശോധിക്കാം. Lord comes and he happened to see something very very different. കർത്താവ് ഇതാ പെട്ടെന്ന് നയിന്റെ വാതിൽക്കൽ എത്തി. അപ്പം വളരെ വ്യത്യസ്തമായ ഒരു കാര്യം കർത്താവിന്റെ ശ്രദ്ധയിലേക്ക് വരികയാണ്. He sees whom? Whom does he see? അവൻ ആരെയാണ് കാണുന്നത്? Whom does he see? അവൻ ആരെയാകണ്ടേ? പന്ത്രണ്ടാമത്തെ വാക്യം, അവൻ പട്ടണവാതിലിനോട് അടുത്തപ്പോൾ മരിച്ചുപോയ ഒരുത്തനെ പുറത്തു കൊണ്ടുവരുന്നു. അവൻ അമ്മയ്ക്ക് ഏകജാതനായ മകൻ, അവളോ വിധവയായിരുന്നു. പട്ടണത്തിലെ ഒരു വലിയ പുരുഷാരവും അവളോടുകൂടെ ഉണ്ടായിരുന്നു. അവളെ കണ്ടിട്ട് Whom did he see? ആരെയാ കർത്താവ് കണ്ടത്? He looks at the widow. അവന് നോക്കുന്നത് ആ വിധവയെയാണ്. What I understand with this is the look of a mother for his son was very much prevalent on her face. അവടെ മുഖത്ത് ഒരു മാതാവിന്റെ പുത്രനെ, പ്രത്യേകിച്ച് മരിച്ചുപോയ ഒരു പുത്രനെയുള്ള നോട്ടം അവളുടെ മുഖത്ത് വളരെ നന്നായിട്ട് നിഴലിച്ചിരുന്നു. And she was crying bitterly. അവള് വളരെ കൈപ്പോടുകൂടെ കരയുകയായിരുന്നു. അവളുടെ ജീവിതത്തിൽ ഇനി ഒരു പ്രതീക്ഷയെ അവശേഷിക്കുന്നില്ല. Lord very much knew about this separation because he was separated from his father. കർത്താവിന് ഈ വേർപാടിനെ കുറിച്ച് നന്നായിട്ട് അറിയായിരുന്നു. കാരണം താൻ തന്റെ പിതാവിനോട് വേർപെട്ട ജീവിക്കുന്ന ഒരു കാലഘട്ടം. How difficult that separation brings or how painful that separation brings was evident in the knowledge of the Lord. ഇങ്ങനെ മരണം കൊണ്ടുവരുന്ന ആ വലിയ വേർപാട് എത്ര വേദനാജനകമാണെന്ന് കർത്താവിന് നന്നായി അറിയാമായി. Because he is just after some time he is going to die on the cross of Calvary where he is going to be separated from his father. മാത്രമല്ല കർത്താവ് അല്പനേരത്തിന് ശേഷം കാൽവറി ക്രൂസിൽ മരിക്കുകയും തന്റെ പിതാവിനോട് വേർപെടാൻ പോവുകയും ചെയ്യുകയാണ്. അതും കർത്താവിന് നന്നായിട്ട് അറിയാം. My beloved, that
pain part was evident in the knowledge of the Lord. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ ജ്ഞാനത്തില് ആ വേദനയുടെ ഭാഗം നന്നായിട്ട് അറിയാവുന്ന കാര്യം. Then he also knew one very fact. അവന് മറ്റൊരു കാര്യവും നന്നായിട്ട് അറിയാമായിരുന്നു. That he knew that the Satan is the control of the death. പിശാചാണ് മരണത്തിന്റെ അധിപതി എന്നുള്ളത്. That he also knew that Satan has brought this separation between the mankind and the God. മാത്രമല്ല, പിശാചാണ് മനുഷ്യനെയും ദൈവത്തെയും തമ്മിൽ വേർപെടുത്തുന്നത് എന്നുള്ളതും കർത്താവിന് അറിയാമായിരുന്നു. And he wanted to prove that he is the author and the finisher of the life. മാത്രമല്ല, താനാണ് ജീവന്റെ ജീവൻ ആരംഭിക്കുന്നവനും അത് പൂർത്തീകരിക്കുന്നവനും എന്ന് കർത്താവിന് കാണിക്കുകയും വേണമായിരുന്നു. My beloved, that was the intent. അതായിരുന്നു കർത്താവിന്റെ ഉദ്ദേശം. But that was at the right place at the right time. അത് കൃത്യമായ സ്ഥലത്ത് കൃത്യമായ സമയത്തായിരുന്നു. It was not an accident. അത് അബദ്ധത്തിന് അങ്ങനെ സംഭവിച്ചതല്ല. Christ never does any accident. He never makes any accident. കർത്താവ് അങ്ങനെ അപ്രതീക്ഷിതമായിട്ട് ഒരു കാര്യവും ചെയ്യുന്നവനല്ല. My beloved, that is the Lord we serve. അങ്ങനെ ഒരു കർത്താവിനെയാണ് പ്രിയപ്പെട്ടവരെ നാം പിൻഗമിക്കുന്നത്. He comes forward. അവൻ മുന്നോട്ട് വരുന്നു. He gives a touch to the dead body. ശവശരീരത്തെ അവൻ തൊടുന്നു. He is asking him to rise up from the dead. അവന് ബാല്യക്കാരൻ എഴുന്നേൽക്ക എന്ന് അവനോട് പറയുന്നു. And then we know the story later. പിന്നെ എന്താ സംഭവിച്ചെന്നുള്ള കഥ നമുക്കറിയാം. Jesus Christ always does things at the right place at the right time. കർത്താവ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഏറ്റവും കൃത്യമായ സമയത്ത് കൃത്യമായ സ്ഥലത്താണ് ചെയ്യുന്നത്. How about you? നിങ്ങളെ സംബന്ധിച്ച് എങ്ങനെയാണ്? Do you think that you have been in situations where you are supposed to be in the divine plan? ningale ippidayirikkuna aa stalam karthavinte paddhathi anusarichaano aayirikkunnu ningalku ariyaamo? Sometimes you may not like, ningalku oru vache aa saari ishtamalla irikka. Sometimes you may not like the people you are with, oru vache nammal chuttapettirikkunna aalukale namukku ishtamayi ennu varilla. Sometimes we don't like the situations we are around with, chalappozhokke nammal aayirikkunna aa saahajiriyathe namukku ishtamayirikkilla. But that is the right place. Ennal adu ശരിക്കുള്ള സ്ഥലം തന്നെയാണ്. Because God has put you in such situation so that you can represent the God the Father on earth. ദൈവം അങ്ങനെ ഒരു സാഹചര്യം നിങ്ങൾക്ക് അനുവദിച്ചു തന്നിരിക്കുകയാണ്, കാരണം നിങ്ങൾക്ക് അവിടെ കർത്താവിനെ പ്രതിനിധീകരിക്കാൻ കഴിയും എന്നുള്ളത് കൊണ്ട്. I always travel and I always find these situations in my life most of the time. ഞാൻ പലപ്പോഴും സഞ്ചരിക്കാറുണ്ട്. സഞ്ചരിക്കുമ്പോഴൊക്കെ ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ പലപ്പോഴും ഞാൻ കാണാറുണ്ട്. I always make fun of this way, you know. I always get the royal treatment in my journey. പലപ്പോഴും എനിക്ക് വളരെ രാജകീയമായ ഒരു പരിഗണന എന്റെ യാത്രയിൽ കിട്ടാറുണ്ട് എന്ന് തമാശയായി പറയാറുണ്ട്. I just pray from home, Lord, give me people, place people at the right time, at the right place, so that they can just guide me through. പോകുമ്പോൾ തന്നെ, യാത്ര പുറപ്പെടുമ്പോൾ തന്നെ പ്രാർത്ഥിക്കാറുണ്ട്, കർത്താവേ ശരിക്കുള്ള ആവശ്യമായ സ്ഥലത്ത് നീ ആളുകളെ ഒരുക്കണമേ എന്ന്. And I always have been finding he will place people at the right spot at the right people. ഏറ്റവും ആവശ്യമായ സ്ഥലത്ത് ഏറ്റവും അനുയോജ്യരായ ആളുകളെ കർത്താവ് ഒരുക്കുന്നതായിട്ട് എപ്പോഴും എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. From the train to the platform, from the platform outside or in the airport, wherever God will place people so that they can just guide me through. Trainil ninnu platformilekku, platformil ninnu velilekku, allengil plainil aanengil angane oro samayathu aavashyamaya aalukale karthavu orikkenne nayikkarundu. I always wonder, isn't this a plan even in the lives wherever we are working or wherever studying or wherever we are in the among the relatives or the society? ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, നമ്മൾ പഠിക്കുന്നിടത്ത്, നമ്മൾ ജോലി ചെയ്യുന്നിടത്ത്, നമ്മൾ ബന്ധുക്കളുടെ ഇടയിലായിരിക്കുമ്പോഴേ, കൂട്ടുകാരുടെ ഇടയിലായിരിക്കുമ്പോഴൊക്കെ തന്നെ ദൈവം ഇതുപോലെ കൃത്യമായ കാര്യങ്ങളെ ക്രമീകരിക്കുകയല്ലേ എന്ന്. God has placed all of us in situation so that we can just represent him for his sake. ദൈവം നമ്മളെ ഓരോരുത്തരെയും അതത് സ്ഥലങ്ങളിൽ ഇങ്ങനെ അതത് കൃത്യമായ സ്ഥലത്താക്കി വെച്ചിരിക്കുകയാണ്, അവിടൊക്കെ നമുക്ക് കർത്താവിനെ പ്രതിനിധീകരിക്കേണ്ടതിന് വേണ്ടി. We are not supposed to complain. നമ്മൾ പരാതിപ്പെടാനായിട്ട് പ്രതീക്ഷിക്കപ്പെടുന്നില്ല. Of course we can complain in a manner to ask for the sake of help, but we can't question God why here. നമുക്ക് സഹായം ലഭിക്കത്തക്ക വിധത്തിൽ വേണമെങ്കിൽ കർത്താവിനോട് അപേക്ഷ സമർപ്പിക്കുക, എന്നാൽ കർത്താവ് എന്തുകൊണ്ട് ഇങ്ങനെ എന്ന് ചോദിക്കാൻ നമുക്ക് അവകാശമില്ല. Because that may be the situation God has put you so that he can glorify, he can be glorified
through that situation. ഒരു പക്ഷേ ആ സാഹചര്യത്തിൽ നിങ്ങളെ ആക്കിയിരിക്കുന്ന ആ സാഹചര്യത്തിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയും എന്നുള്ളത് കൊണ്ടായിരിക്കണം. Sometimes it may be disease. ചിലപ്പോൾ രോഗത്തിന്റെയും കാര്യത്തിൽ ഇങ്ങനെയാകാം. Sometimes it may be a broken relationship. ചിലപ്പോൾ മുറിഞ്ഞുപോയ ഒരു ബന്ധവും ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നയിക്കാം. Sometimes it is a situation which would be too tough to pass through. ഒരുപക്ഷേ കടന്നുപോകാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിലും അങ്ങനെ ആയിരിക്കാം. God places you so that he can be magnified through your life, my beloved. ദൈവം അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നിങ്ങളെ ആക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലൂടെ ദൈവത്തിന് തന്നെ തന്നെ മഹത്വപ്പെടുത്താൻ കഴിയും എന്നുള്ളത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ. ജീസസ് ഇൻ ദ റൈറ്റ് പ്ലേസ് ഇൻ ദ റൈറ്റ് ടൈം. കർത്താവ് കൃത്യമായ സമയത്ത് കൃത്യമായ സ്ഥലത്ത് ആയിരിക്കുന്നവനാണ്. സെക്കൻഡ്, രണ്ടാമത്, ജീസസ് റൈറ്റ് ഓൺ ടൈം. കർത്താവ് കൃത്യസമയത്താണ്. ഹി ഈസ് റൈറ്റ് ഓൺ ടൈം. അവൻ കൃത്യസമയത്ത് കാര്യങ്ങൾ ചെയ്യുന്നവനാണ്. മാർക്ക് ചാപ്റ്റർ 5, മർക്കോസിന്റെ സുവിശേഷം 5:24 ഇരുപത്തിനാലാമത്തെ വാക്യം തൊട്ട്, മർക്കോസ് 5:24 തൊട്ട്. ഐ നെവർ ലൈക്ക് ടു സ്പീക്ക് മച്ച് ഓൺ ദീസ് എനിക്ഡോട്ട്. ഐ നെവർ ലൈക്ക് ടു സ്പീക്ക് മച്ച് ഓൺ ദീസ് എനിക്ഡോട്ട്. ഇങ്ങനെയുള്ള സംഭവങ്ങളെ കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ ഞാൻ ഇഷ്ടപ്പെടാറില്ല. 24 തൊട്ടുള്ള വാക്യങ്ങൾ വായിക്കാം. അവൻ അവനോടുകൂടെ പോയി, വലിയ പുരുഷാരവും പിൻചെന്ന് അവനെ തിക്കിക്കൊണ്ടിരുന്നു. 12 സംവത്സരമായിട്ട് രക്തസ്രവം ഉള്ളവളായി പല വൈദ്യന്മാരിലും ഏറിയോന്ന് സഹിച്ച് തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശയായി തീർന്നിരുന്ന ഒരു സ്ത്രീ യേശുവിന്റെ വർത്തമാനം കേട്ടു. അവന്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടും എന്നവൾ പറഞ്ഞു. പുരുഷാരത്തിൽ കൂടി പുറകിൽ വന്ന് അവന്റെ വസ്ത്രം തൊട്ടു. ക്ഷണത്തിൽ അവളുടെ രക്തസ്രവം നിന്നു. ബാധ മാറി താൻ സ്വസ്ഥയായി എന്നവൾ ശരീരത്തിൽ അറിഞ്ഞു. ഉടനെ യേശു തങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്ന് ഉള്ളിൽ അറിഞ്ഞിട്ട് പുരുഷാരത്തിൽ തിരിഞ്ഞു. എന്റെ വസ്ത്രം തൊട്ടതാർ എന്ന് ചോദിച്ചു. ശിഷ്യന്മാർ അവനോട്, പുരുഷാരം നിന്നെ തിക്കുന്നത് കണ്ടിട്ട് എന്നെ തൊട്ടതാർ എന്ന് ചോദിക്കുന്നുവോ എന്ന് പറഞ്ഞു. അവനോ അത് ചെയ്തവളെ കാണുവാൻ ചുറ്റും നോക്കി. സ്ത്രീ തനിക്ക് സംഭവിച്ചത് അറിഞ്ഞിട്ട് ഭയപ്പെട്ടും വിറച്ചും കൊണ്ട് വന്ന് അവന്റെ മുമ്പിൽ വീണു. വസ്തുതയൊക്കെ അവനോട് പറഞ്ഞു. അവനവളോട്, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. സമാധാനത്തോടെ പോയി ബാധയൊഴിഞ്ഞ് സ്വസ്ഥയായിരിക്കുക എന്ന് പറഞ്ഞു. As I said before, I usually don't like to speak from this portion. പലപ്പോഴും ഞാൻ ഈ ഭാഗങ്ങളിൽ നിന്ന് സംസാരിക്കാറില്ല. Because this is very personal and very touching. ഇത് വളരെ വ്യക്തിപരമായിട്ടുള്ളതും വളരെ ഹൃദയത്തെ തൊടുന്നതുമായ ഒരു ഭാഗമാണ്. Here is a lady, she has been deceased for 12 years. ഇതാ 12 വർഷമായിട്ട് അസുഖബാധിതയായ ഒരു സ്ത്രീയെയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. And she was rejected almost. അവള് സകല ആശയം ഇല്ലാത്തവളായി തീർന്നു കഴിഞ്ഞവളാണ്. I don't think she even had the value among the society. അവൾക്ക് സമൂഹത്തിലും ഒരു വിലയും ഉണ്ടായിരിക്കാൻ സാധ്യതയില്ല. She has given up every asset, whatever she has. അവളുടെ വസ്തുവകയൊക്കെ അവൾ വിറ്റ് ചെലവഴിച്ച് ചികിത്സിച്ചു. Absolutely hopeless woman. യാതൊരു പ്രതീക്ഷയും ഇല്ലാത്ത ഒരു സ്ത്രീ. She just has a heart to just get a touch of the Lord. അവൾക്ക് യേശുക്രിസ്തുവിന്റെ ശരീരത്തില് ഒന്ന് തൊടുക എന്നുള്ള ഒരു ആശ അവളുടെ ഹൃദയത്തിൽ ഉണ്ടായി. And she does it. She makes that attempt. അവൾ അത് ചെയ്യുകയും ചെയ്തു. She makes an attempt to touch the tunic of the Lord. കർത്താവായ യേശുക്രിസ്തുവിന്റെ വസ്ത്രത്തിൽ ഒന്ന് ചെറുതായിട്ട് തൊടാനായിട്ട് അവൾക്ക് കഴിഞ്ഞു. We read there are hundreds of people thronging on the Lord. കർത്താവിനെ നൂറുകണക്കിന് ആളുകൾ തിക്കി തിരക്കിക്കൊണ്ടിരിക്കുകയാണ്. And in that situation she makes an attempt, a daring attempt to give a try. ആ തിരക്കിനിടയ്ക്ക് അവൾ വളരെ ധൈര്യത്തോടെ കർത്താവിനെ ഒന്ന് തൊടാനുള്ള ഒരു ശ്രമം എടുക്കുകയാണ്. And then we also try to understand her frame of mind. She's unable. She's just ashamed to come before the crowd. ഈ സമൂഹത്തിന്റെ മുന്നിൽ വരാൻ അവൾക്ക് മടിയുമാണ്, അവൾക്ക് നാണവുമാണ്. Because she has been I'm sure she has been very badly treated by the society thus far. കാരണം ഇതുവരെയും സമൂഹം അവളെ വളരെ മോശമായിട്ടാണ് അവളോട് പെരുമാറിയിട്ടുള്ളത്. But look at the heart of the Lord. എന്നാൽ കർത്താവിന്റെ ഹൃദയം നോക്കുക. He acts on time. അവൻ തക്ക സമയത്ത് പ്രവർത്തിച്ചു. What a Lord we have. നമ്മുടെ കർത്താവ് എത്ര നല്ലവനായ കർത്താവാണ്.
It doesn't need any approval, sanctions. അവനെ പ്രത്യേകിച്ച് മുകളിൽ നിന്നുള്ള അനുവാദമോ അല്ലെങ്കിൽ അതിനുള്ള പ്രത്യേക കത്തിടപാടുകളോ ഒന്നും ആവശ്യമില്ല. It doesn't need to check the standard of faith one has or not. ആ ആളിന്റെ ഉയർച്ച താഴ്ചകൾ ഒന്നും പരിശോധിക്കേണ്ട ആവശ്യമില്ല. It doesn't need whether the woman was a Canaanite or a Jew or what background. ഈ സ്ത്രീയുടെ ജാതി ഏതാണ്, അവള് കനാന്യ സ്ത്രീ ആണോ യഹൂദ സ്ത്രീ ആണോ, ഇതൊന്നും അവൻ അന്വേഷിക്കേണ്ടതില്ല. He is least bothered about her assets, bank balance or reputations. അവളുടെ ബാങ്കിലുള്ള നിക്ഷേപമോ അല്ലെങ്കിൽ അവളുടെ വസ്തുക്കളെ കുറിച്ചുള്ള കാര്യമോ അവളെ കുറിച്ച് നാട്ടുകാരെങ്ങനെ ചിന്തിക്കുന്നോ ഇതൊന്നും കർത്താവിന് വിഷയമേ അല്ല. God only knows that is her heart. കർത്താവിന് ആകെ അറിയാവുന്ന അവളുടെ ഹൃദയമാണ്. God knew that somebody has touched him. കർത്താവിന് അറിയാമായിരുന്നു ആരോ അവനെ തൊട്ടു. And when he making this statement, you know, disciples are making fun of him. കർത്താവ് ആരാണ് എന്നെ തൊട്ടെന്ന് ചോദിക്കുമ്പോൾ ശിഷ്യന്മാർ വാസ്തവത്തിൽ അവനെ കളിയാക്കുകയാണ്. I mean, there are people thronging on him. നിന്നെ ഒരുപാട് പേര് ഇങ്ങനെ ചുറ്റി വളഞ്ഞു നിൽക്കുകയല്ലേ. But my beloved, this is the Lord you and me have. പ്രിയപ്പെട്ടവരെ, എനിക്ക് എന്നെയും നിങ്ങളുടെയും കർത്താവ് ഇങ്ങനത്തെവനാണ്. He does not need prior appointments. അവനെ നേരത്തെ തന്നെ അവന്റെ അടുത്ത് വരാനായിട്ട് അനുവാദമൊക്കെ മേടിച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല. Just need your heart, your attitude. നിങ്ങളുടെ ഹൃദയം, നിങ്ങളുടെ മനോഭാവം, അതാണ് അവന് വേണ്ടത്. It does not mean what situation you are in. നിങ്ങൾ എങ്ങനെയുള്ള സാഹചര്യമാണെന്നുള്ളത് വിഷയമല്ല. He is on time. അവൻ കൃത്യസമയത്ത് പ്രവർത്തിക്കുന്നവനാണ്. This is the Lord you and me have, my beloved. പ്രിയപ്പെട്ടവരെ, എന്റെയും നിങ്ങളുടെയും കർത്താവ് ഇങ്ങനത്തെവനാണ്. Let's enjoy this Lord who is available for you and for me. ഇതുപോലെ നമുക്ക് എപ്പോഴും ലഭ്യമായ കർത്താവിനെ നമുക്ക് ആസ്വദിക്കാം. So he is in the right place in the right time. അവനെ കൃത്യസമയത്ത് കൃത്യസ്ഥലത്തുണ്ടായിരിക്കുന്നവനാണ്. He is on time. അവൻ കൃത്യസമയത്ത് പ്രവർത്തിക്കുന്നവനാണ്. And finally, your time is not his time. മൂന്നാമതായിട്ട്, നിങ്ങളുടെ സമയം അവന്റെ സമയമല്ല. He is on time. അവൻ കൃത്യസമയത്താണ്. But his time is not our time. അവന്റെ സമയം നമ്മുടെ സമയമല്ല. Book of John chapter 11. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം verse 4. നാലാമത്തെ വാക്യം. യോഹന്നാന്റെ സുവിശേഷം 11:4. യേശു അത് കേട്ടിട്ട്, ഈ ദിനം മരണത്തിനായിട്ടല്ല, ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന് ദൈവത്തിന്റെ മഹത്വത്തിനായിട്ടത്രേ എന്ന് പറഞ്ഞു. 17-ാമത്തെ വാക്യം. യേശു അവിടെ എത്തിയപ്പോൾ അവനെ കല്ലറയിൽ വെച്ചിട്ട് 4 ദിവസമായി എന്ന് അറിഞ്ഞു. ബെഥേനിയ എരിശ്ലേമിനരികെ ഏകദേശം 2 നാഴിക ദൂരത്തായിരുന്നു. ഇത് അങ്ങനെയാ സംഭവിച്ചത്. That Lord waited for 4 days. കർത്താവ് 4 ദിവസം കാത്തിരുന്നു. I really wonder the frame of mind Martha and Mary would have been in. മാർത്തയുടെയും മേരിയുടെയും ഹൃദയത്തിന്റെ അവസ്ഥ എന്തായിരുന്നു, എന്തായിരുന്നിരിക്കണം എന്ന് ഞാൻ ചിന്തിക്കാറ് അത്ഭുതത്തോടെ ചിന്തിക്കാറുണ്ട്. Whenever I read this portion, I always think myself in the place of Martha and Mary. ഈ ഭാഗം വായിക്കുമ്പോൾ ഞാൻ എന്നെ തന്നെ മാർത്തയുടെയും മറിയയുടെയും സ്ഥലത്ത് വെച്ചിട്ട് ഞാൻ അങ്ങനെ ചിന്തിക്കാറുണ്ട്. And you see the conversation coming up, the later verses. Martha is quite outspoken. She is telling bluntly, Lord, you did not come. ഈ പിന്നീടുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ മാർത്ത വളരെ തുറന്നങ്ങ് പറയുക, കർത്താവേ നീ വന്നില്ല. We informed you. ഞങ്ങൾ നിന്നെ അറിയിച്ചു. But you didn't come. നീ വന്നില്ല. We had a hope that if you come, you will do something. നീ വന്നിരുന്നെങ്കിൽ എന്തെങ്കിലും ചെയ്യുമായിരുന്നു എന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. But you didn't come, oh Lord. കർത്താവേ എന്നിട്ടും നീ വന്നില്ല. This is not fair. അത് ശരിയല്ല കർത്താവേ. But the situation here, when you see carefully, you will know that his time is not our time. His time is not our time. ഈ ഭാഗം നമ്മൾ വളരെ ശരിക്കും പരിശോധിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാകും, അവന്റെ സമയം നമ്മുടെ സമയമല്ല എന്നത്. We think that he is late. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് അവൻ താമസിച്ചു വരുന്നവനാണ് എന്നാണ്. But you read that carefully, you will find
ഹീസ് ഓൺ റൈറ്റ് ടൈം. ഈ ഭാഗം നമ്മൾ വളരെ സൂക്ഷ്മതയോടെ വായിച്ചാൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാകാം, അവൻ കൃത്യസമയത്ത് വരുന്നവനാണ്. ഹീസ് ഓൺ ടൈം. അവൻ കൃത്യസമയത്താ വന്നത്. ഇറ്റ്സ് സോ ഗ്രേറ്റ് ദാറ്റ് ഹീസ് നോട്ട് ഫോർ ഡേയ്സ് ലേറ്റ്. അവന് വളരെ വലിയവനാണ്, അതുകൊണ്ട് തന്നെ അവൻ 4 ദിവസം താമസിച്ചു വരുന്നവനല്ല. He does things in his own time. അവൻ അവന്റേതായ കൃത്യസമയത്ത് കാര്യങ്ങൾ ചെയ്യുന്നവനാണ്. My beloved, പ്രിയപ്പെട്ടവരെ, when we see these instances, it reminds us one thing very very profound. ഈ കാര്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ വളരെ ആഴമേറിയ ചില കാര്യങ്ങൾ നമ്മുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. The woman who was widow. ആ സ്ത്രീ വിധവയായിരുന്നു. The woman who had disease of bleeding for 12 years. അതുപോലെ തന്നെ രക്തസ്രാവക്കാരിയായ സ്ത്രീയെ 12 വർഷം രോഗം സഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. And there are two women, they are abandoned by the society. ഇതാ ഇവിടെ രണ്ട് സ്ത്രീകള് അവരെയും സമൂഹം തള്ളിക്കളഞ്ഞവരാണ്. Our Lord cares for the bereaved, for the rejected, for the abandoned. കർത്താവ് മരണദുഃഖം അനുഭവിക്കുന്നവരെയും മറ്റുള്ളവരെ ഉപേക്ഷിച്ച് കളഞ്ഞവരെയും വേദന അനുഭവിക്കുന്നവരെയും ഒക്കെ ഉപേക്ഷിച്ച് കളയുന്നവനല്ല. ഇഫ് യു സീ ദ വേൾഡ് അറൗണ്ട് us, the time in which we live, he had all the reason, even at that time when Jesus lived, he had all the reason to just overlook them and pass by. നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ കാലം നോക്കിയാലും അല്ല, കർത്താവ് ജീവിച്ചിരുന്ന ആ കാലം നോക്കിയാൽ തന്നെയും കർത്താവിന് അവരെ ശ്രദ്ധിക്കാതെ കടന്നു പോകാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും അവസരവും ഉണ്ടായിരുന്നു. These women had no beauty. ഈ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് മനോഹാരിതത്തെ ഒന്നും ഉള്ളവരായിരുന്നില്ല. These women could not have served anything better. അവര് ഏതെങ്കിലും പ്രത്യേക ഗുണപരമായ രീതിയിൽ അവനെ ശുശ്രൂഷിക്കുന്നവരുമായിരുന്നില്ല. These women had no worth even in the society. ഈ സ്ത്രീകൾക്ക് സമൂഹത്തിൽ ഒരു വിലയും ഉള്ളവരായിരുന്നില്ല. As we see the women being treated in the world which we live, നമ്മൾ ഇന്ന് ജീവിക്കുന്ന ലോകത്തിൽ സ്ത്രീകളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നുള്ളത് നമ്മൾ അനുദിനം എന്നോണം കണ്ടുകൊണ്ടിരിക്കുകയാണ്. Our Lord has the heart for them. നമ്മുടെ കർത്താവിന് അവർക്ക് വേണ്ടി മാറ്റി വെക്കപ്പെട്ട ഒരു ഹൃദയം ഉണ്ടായിരുന്നു. This is the Lord you and me serve, my dear. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയൊരു ദൈവത്തെയാണ് ഞാനും നിങ്ങളും സേവിക്കുന്നത്. He is for the destitute. അവന് അശരണരുടെ ഉടയവനായിട്ടുള്ളവനാണ്. He is for the prostitutes. അവന് പലപ്പോഴും വ്യഭിചാരത്തിലൊക്കെ പിടിക്കപ്പെട്ടവർക്ക് വേണ്ടി നിലകൊണ്ടവനാണ്. He is for the people, those who are abandoned. ഉപേക്ഷിക്കപ്പെട്ടവർക്ക് വേണ്ടി ഉള്ളവനായിരുന്നു അവൻ. He is for the people, those who are orphans. അനാഥരായിട്ടുള്ളവർക്ക് വേണ്ടിയുള്ളവനായിരുന്നു അവൻ. He is for the people, those who are crippled. പലപ്പോഴും മുടന്തന്മാരായിട്ടുള്ളവരെ പോലുള്ളവർക്കുള്ളവനായിരുന്നു. He is the Lord for the people, those who are thrown in the cemetery and the outskirts of the cities. ശവക്കോട്ടകളിലും അതുപോലെ പട്ടണങ്ങൾക്ക് വെളിയിലൊക്കെ വീക്ഷിക്കപ്പെട്ടവർക്ക് വേണ്ടിയുള്ളവനായിരുന്നു അവൻ. My beloved, he is still alive and he loves you and he loves me. പ്രിയപ്പെട്ടവരെ, അവൻ ഇന്നും ജീവിക്കുന്നു, അവൻ എന്നെയും നിങ്ങളെയും സ്നേഹിക്കുന്നു. And he does things so beautifully through the lives available for him. അവനെ തന്റെ സമയത്ത് എല്ലാ കാര്യങ്ങളും കൃത്യമായി നിർവഹിക്കുന്നവനാണ്. He does it in his own time. അവനെ അവന്റേതായ കൃത്യസമയത്താണ് അവൻ കാര്യങ്ങൾ ചെയ്യുന്നത്. We may weary. നമ്മൾ ക്ഷീണിച്ചു പോയെന്ന് വന്നേക്കാം. We may worry. നമ്മൾ ആകാംക്ഷയുള്ളവരായി തീർന്നു എന്ന് വന്നേക്കാം. But let us wonder in him. എന്നാൽ നമുക്ക് അവനെ സംബന്ധിച്ച് അത്ഭുതം കൂറാം. Let us see how he builds you and me. അവനെ എങ്ങനെയാണ് നമ്മളെയൊക്കെ പണിയുന്നത് എന്ന് കണ്ട് നമുക്ക് അത്ഭുതം കൂറാം. He molds us, he makes us for his sake. അവനെ അവനു വേണ്ടി നമ്മളെ ഉണ്ടാക്കുന്നു, രൂപപ്പെടുത്തുന്നു. Because he is the author and finisher of our life. അവനാണ് നമ്മുടെ ജീവിതത്തിന്റെ ആരംഭകനും അതിന്റെ പൂർത്തീകരണം വരുത്തുന്നവനും. I don't know which situations you are in. നിങ്ങൾ എങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണെന്ന് എനിക്ക് അറിയത്തില്ല. I don't know which frame of mind you are in. നിങ്ങളുടെ ഹൃദയത്തിന്റെ അവസ്ഥ എങ്ങനെയാണെന്നും എനിക്ക് അറിയത്തില്ല. You may find yourself locked inside a bedroom, criticized and having an allegations in by the people. നിങ്ങൾ ഒരു മുറിയിൽ അടയ്ക്കപ്പെട്ടിരിക്കുകയായിരിക്കാം, മറ്റുള്ളവര് നിങ്ങളെക്കുറിച്ച് കുറ്റപ്പെടുത്തലുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയായിരിക്കാം. You may be even the corridor after a failed interview. ഒരു പരാജയപ്പെട്ട ഇന്റർവ്യൂ കഴിഞ്ഞ് ആ അവസ്ഥയിലായിരിക്കാം നിങ്ങൾ. യു മേ ബി ദേർ വേർ യു ആർ സീക്കിംഗ് വാട്ട് വുഡ് ബി മൈ ടുമോറോ. നാളത്തെ എന്റെ അവസ്ഥ എങ്ങനെയായിരിക്കും എന്ന് ചിന്തിക്കുന്ന അവസ്ഥയിലായിരിക്കാം. ബട്ട് ലെറ്റ് മീ ജസ്റ്റ് എൻകറേജ് യു ഇൻ ദീസ് വേർഡ്സ്. ഈ വാക്കുകൾ കൊണ്ട് ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കട്ടെ.
He does things beautifully. അവൻ കാര്യങ്ങൾ മനോഹരമായി ചെയ്യുന്നവനാണ്. He does things not only beautifully, he does things in his own time. അവനെ മനോഹരമായി ചെയ്യുന്നവൻ മാത്രമല്ല, അവന്റെ സമയത്ത് ചെയ്യുന്നവനാണ്. He will never reject you. അവൻ ഒരിക്കലും നിങ്ങളെ നിരസിച്ചു കളയില്ല. He will never abandon you. നിങ്ങളെ ഉപേക്ഷിച്ചു കളയുകയില്ല. He has a bigger plans. അവന് ഒരു വലിയ പദ്ധതി നിങ്ങളെ കുറിച്ചുണ്ട്. I wonder had he come the day when he was informed about the sickness of Lazarus, ഒരു പക്ഷേ ലാസറിന്റെ രോഗത്തെ കുറിച്ച് അറിഞ്ഞ ദിവസം തന്നെ അവൻ വന്നിരുന്നുവെങ്കിൽ, we would have not known that Lord is the Lord even on the death. കർത്താവ് മരണത്തിന്റെ മേൽ അധികാരമുള്ള ഒരു കർത്താവാണ് എന്ന് നാം ഒരുപക്�ഷേ അറിയുകയില്ലായിരുന്നു. So he, when he is tarrying, he is having a bigger plan in your life. അവനെ വരുവാൻ താമസിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ സംബന്ധിച്ച് അവന് വലിയ എന്തോ കാര്യം നിർവഹിക്കാനുണ്ട്. Let us look unto him and let us enjoy him in our day-to-day life. അവനിലേക്ക് നമുക്ക് നോക്കാം, അവനെ നമുക്ക് ഓരോ ദിവസവും ആസ്വദിക്കാം. Because he is a God, God of time. അവന് സമയത്തിന്റെ ദൈവമാണ്. He does things in his time. അവന് അവന്റെ സമയത്ത് കാര്യങ്ങൾ ചെയ്യുന്നവനാണ്. He does things in his time beautifully. അവന് അവന്റെ സമയത്ത് മനോഹരമായി കാര്യങ്ങൾ ചെയ്യുന്നവനാണ്. May God bless you. അവന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ.